സ്വാഗതം ആദ്യം പ്രധാന തലക്കെട്ടുകൾ വിമാനമാർഗം കേരളത്തിൽ മടങ്ങിയെത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കോവിഡ് പരിശോധന നടത്താനായുള്ള ടൂ നാറ്റ് കിറ്റ് സംസ്ഥാന സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി ഗൾഫിലെ കോവിഡ് മരണം രണ്ടായിരം കവിഞ്ഞു ആശങ്കയോടെ മലയാളികൾ അബുദാബിയിലെ സഞ്ചാര നിയന്ത്രണത്തിൽ ഭാഗികമായ ഇളവുകൾ അബുദാബിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് ഇനി പ്രത്യേക അനുമതി വേണ്ട കോവിഡ് വ്യാപന ഭീതിയിൽ നിർത്തിവെച്ച ഒട്ടകയോട്ട മത്സരങ്ങൾ ഓഗസ്റ്റിൽ പുനരാരംഭിക്കും ദുബായിലെ മർമൂം ട്രാക്കിലാണ് ഒട്ടകയോട്ട മത്സരങ്ങൾ നടക്കുക ദുബായിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു മരിച്ചത് കണ്ണൂർ കല്യാശ്ശേരി ഇരുനാവ് സ്വദേശി പടിഞ്ഞാറെപ്പുരയിൽ ലത്തീഫ് വിശദമായി നോക്കാം തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി അന്തരിച്ചു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായത് തുടർന്ന് അദ്ദേഹത്തെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ത്രീവർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന സച്ചി മരണത്തിന് കീഴടങ്ങി നിരവധി നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കിയ സച്ചി രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുണ്ട് വിവരങ്ങളുമായി അഭിരാം ചേരുന്നു അഭിരാം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പം പത്ത് ഏറെ പത്തരയോടെയാണ് ഏറെ രുചികരമായ രീതിയിൽ മൂന്ന് ദിവസം തന്നെ അദ്ദേഹം ഈ തീരിലെ ജുബിലി മിഷൻ ആശുപത്രിയിൽ വെള്ളിയായിരുന്നു ആരോഗ്യം തീരെ മോശമാവുകയും തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു ഇതിപ്പോഴും ശസ്ത്രക്രിയ നടക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ എത്ര ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ കഴിഞ്ഞു പിന്നാലെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ജീവിത ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ആയിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില അപ്പോൾ തന്നെ പൂർണ്ണ നിലയിൽ വഷളായ്മ അവസ്ഥയായിരുന്നു മരുന്നുകൾ പ്രതികരിക്കുന്നിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥലത്തുളള രക്ഷകോട്ടവും ഓഫീസിന്റെ സഞ്ചാരവും പൂർണ്ണമായും നിരക്കൊരവസ്ഥയുമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പൂർണ്ണമായും മോശ അവസ്ഥയായിരുന്നു മൂന്ന് ദിവസം അദ്ദേഹം കഴിയുകയും ചെയ്താൽ കേസ് മടങ്ങിപ്പോൾ മരണം സംഭവിച്ചു മലയാള സിനിമയ്ക്ക് നോക്കറിയാൽ ഏറെ പ്രശസ്തനായ വ്യത്യസ്തമായ ഒരു കേരള സംവിധായകനുമായിരുന്നു അദ്ദേഹം എന്നാൽ ആ വസ്ത്രയിൽ ഇന്നലെ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നുള്ള ആരാധകർ ഏറെ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിരവധി സിനിമകൾ അതായത് രണ്ട് സിനിമ അദ്ദേഹം സ്വന്തമായി സംഘാനം ചെയ്തിട്ട് അനാർത്ഥനയും അത് കൂടാതെ തന്നെ ഈ അടുത്ത സമയം പുറത്തിറങ്ങിയ അയ്യപ്പനെയും കൊടുത്തിട്ട് രണ്ട് സിനിമകളും ആ സിനിമയിൽ തന്നെ പ്രത്യാസ രണ്ട് സിനിമകളായിരുന്നു നിരവധി സിനിമകൾ അദ്ദേഹം ശക്തിയും സേതവും ചേരുന്ന നിരവധി സ്വന്തമായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സിനിമകളാണ് രണ്ടിവിടെ അതോടൊപ്പം തന്നെ രണ്ട് കഴിഞ്ഞ സിനിമകളും അദ്ദേഹത്തിന് ആയിരുന്നു ഏറെ വ്യത്യസ്തമായ നിരോധനം അദ്ദേഹം അദ്ദേഹം ഈ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് നാളെ ഏഴ് മണിയോടെ കുറച്ച് ഏഴ് മണി അകത്തിന്റെ മൃതദേഹം ഇടം എറണാകുളത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ഹൈക്കോടതി വിട്ട വികസന മൃതദേഹം പുറത്തുനിന്ന് അതിനുശേഷം

ഗൾഫിലെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു ദുബായിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് ബാധിതരുടെ എണ്ണം വലിയ തോതിൽ തന്നെയാണ് വർദ്ധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ ഇതുവരെ കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞ് രണ്ടായിരത്തി മൂന്ന് ആയിരിക്കുന്നു എന്നത് പ്രവാസി സമൂഹത്തെ പൊതുവിൽ ആശങ്കയിലാക്കുന്ന ഒരു വസ്തുതയാണ് സൗദി അറേബ്യയിലാണ് ഗൾഫിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നതും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇന്നും സൗദി അറേബ്യയിൽ വലിയ തോതിൽ തന്നെ കോവിഡ് വർദ്ധിച്ചു നാലായിരത്തി പുതിയ കേസുകളാണ് സൗദി അറേബ്യയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സൗദിയിലെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയി വർദ്ധിച്ചിട്ടുണ്ട് നാൽപ്പത്തി എട്ട് പേരാണ് ഇന്ന് സൗദി അറേബ്യയിൽ കോവിഡ് മൂലം മരിച്ചത് ഇതോടെ സൗദിയിലെ ആകെ കോവിഡ് മരണം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആയിട്ടുണ്ട് യു എ പക്ഷേ കോവിഡിൻ്റെ വ്യാപനം അല്പം കുറഞ്ഞിരിക്കുന്നു ഇന്ന് യു എയിൽ കുറഞ്ഞ തോതിലാണ് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നൂറ്റി പേർക്ക് മാത്രമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി യു എയിൽ കോവിഡിൻ്റെ വ്യാപനം കുറഞ്ഞു വരുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് നാല്പത്തി പേർക്കാണ് ഇതുവരെ യു എ കോവിഡ് പിടിപ്പെട്ടിട്ടുള്ളത് യു എയിലെ മരണസംഖ്യയിലും കുറവ് വരികയാണ് മൂന്ന് പേരാണ് ഇന്ന് യു എയിൽ കോവിഡ് മൂലം മരിച്ചത് ഇതുവരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് യു എയിൽ കോവിഡ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് അതേസമയം ഖത്തറിൽ വലിയ തോതിൽ തന്നെ കോവിഡ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു പേർക്കാണ് ഇതുവരെ ഖത്തറിൽ കോവിഡ് ഇന്ന് മാത്രം സ്ഥിരീകരിച്ചത് ഇതുവരെ ഖത്തറിൽ എൺപത്തി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് നാല് പേർ കൂടി ഇന്ന് ഖത്തറിൽ മരിച്ചതോടെ എൺപത്തി ആറ് പേരാണ് ഇതുവരെ ഖത്തറിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് ഒമാനിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർക്കാണ് ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുപത്തി എണ്ണൂറ്റി പതിനെട്ട് പേർക്ക് ഒമാനിൽ ഇതിനധികം കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൂന്ന് പേർ കൂടി ഇന്ന് ഒമാനിൽ കോവിഡ് മൂലം മരിച്ചു ഇതോടെ ഒമാനിലെ ആകെ കോവിഡ് മരണം നൂറ്റി പത്ത് ഒൻപത് ആയി മാറിയിട്ടുണ്ട് കുവൈത്തിൽ കോവിഡിന് അല്പം ശമനമുണ്ടായിട്ടുണ്ട് കുവൈത്തിൽ ഇന്ന് അഞ്ഞൂറ്റി പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ടായിരത്തി നാൽപ്പ നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കാണ് ഇതുവരെ കുവൈത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ട് പേർ കൂടി ഇന്ന് കുവത്തിൽ മരിച്ചു മുന്നൂറ്റി എട്ട് പേരാണ് കുവൈത്തിൽ ഇതിനകം കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് ബഹ്റനിൽ പൊതുവെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കോവിഡിൻ്റെ വ്യാപനം കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേർക്കാണ് ബഹ്റനിൽ ഇതുവരെ കോവിഡ് പിടിപെട്ടിരിക്കുന്നത് നാല് പേർ കൂടി ഇന്ന് ബഹ്റിനിൽ മരിച്ചു അൻപത്തി മൂന്ന് പേരാണ് ഇതിനകം ബഹ്റിനിൽ കോവിഡ് മൂലം മരിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഇതുവരെ മൂന്ന് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് പേർ ഇതിനകം ഗൾഫ് രാജ്യങ്ങളിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് ഈ മൂന്നര ലക്ഷത്തിൽ അധികം പേരിൽ രണ്ടേകാൽ ലക്ഷത്തിലധികം പേർ കോവിഡ് മുക്തരായി എന്നതും ഒരു ശുഭസൂചനയുള്ള വാർത്തയാണ് രോഗബാധയുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് കൂടുതൽ ഇളവുകളുമായി കുവൈറ്റ് അതേസമയം പാർലമെന്റ് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അലി അറിയിച്ചു കുവൈറ്റിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന നിയന്ത്രണങ്ങൾക്കകത്ത് ഘട്ടമായ ഇളവുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ടം എന്ന നിലക്ക് ഇളവുകൾ സാധാരണ ജനജീവിതം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോക്ക്ഡൗൺ നിലവിലുള്ള പ്രദേശങ്ങളിൽ ചില പ്രദേശങ്ങൾക്ക് ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഹവലി പ്രദേശത്തെ ഇളവ് പൂർണ്ണമായി അനുവദിക്കാനാണ് സർക്കാർ ധാരണയായിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് രാജ്യത്ത് നിലനിൽക്കുന്ന കർഫ്യൂ സമയത്തിനകത്തും പന്ത്രണ്ട് മണിക്കൂർ കർഫ്യൂ ആണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആ സമയത്തിനകത്തും കുറേ കൂടി സമയം സാധാരണ ജനജീവിതത്തിനായി മാറ്റിവെക്കാനുള്ള ആലോചന ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ മറ്റൊന്ന് പാർലമെന്റ് അംഗത്തിന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാർലമെന്റ് മന്ദിരം അണുവിമുക്തമാക്കിയതായി സ്പീക്കർ മർസൂഖ് കൽക്കാനിയും വ്യക്തമാക്കുകയുണ്ടായി സർക്കാർ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ നിയന്ത്രണങ്ങളും പാലിക്കാൻ മുഴുവൻ ആളുകളും തയ്യാറാകണമെന്ന് കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഇന്നും നിരവധിയായ ചാർട്ടേഡ് വിമാനങ്ങൾ യാത്ര പുറപ്പെടുകയുണ്ടായി കലാ കുവൈത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട ചാർട്ടർ വിമാനത്തിൽ മുന്നൂറ്റി മുപ്പത് പേരാണ് കൊച്ചിയിലേക്ക് യാത്രയായത് ആദ്യ വിമാനത്തിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരും രണ്ടാമത്തെ വിമാനം വന്ന നിലയ്ക്ക് ഇന്ന് മുന്നൂറ്റി മുപ്പത് പേരുമാണ് നാട്ടിലേക്ക് യാത്രയായിട്ടുള്ളത് മറ്റ് നിരവധി സംഘടനകളും ഇത്തരത്തിലുള്ള ചാർട്ടർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാട്ടിലേക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് ഇനിയും ധാരാളം ആളുകൾ നാട്ടിലേക്ക് പോകാനുണ്ട് എന്നുള്ളതും കൂടുതൽ വിമാന സർവീസുകൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ നേരിട്ട് ഏർപ്പെടുത്തി ചെയ്യണമെന്നുള്ള ആവശ്യവും പ്രവാസികൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചു മറ്റൊന്ന് രോഗബാധയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് വീണ്ടും കുവൈത്ത് നിന്നും നൽകാനുള്ളത് അറുന്നൂറ്റി പേർക്ക് ഇന്നും രോഗമുക്തി നേടാൻ കഴിഞ്ഞു ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് പേർക്കാണ് ഇതുവരെയായി രോഗശമനം ഉണ്ടായിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി പേർക്ക് ഇന്നാൽ പുതിയ രോഗം സ്ഥിരീകരിച്ചു മുപ്പത്തി എട്ടായിരത്തി എഴുപത്തി നാല് പേർക്കാണ് ഇതുവരെയായി കോവിഡ് രോഗ രോഗസ്ഥിരീകരണം കുവൈത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് മുന്നൂറ്റി എട്ട് പേരാണ് ഇതുവരെയായി കോവിഡ് ബാധിച്ച് കുവൈത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിലായി കുവൈത്തിൽ ചികിത്സയിലുള്ളത് എന്നുകൂടി നമുക്ക് ഇന്ന് ഇന്നത്തെ വിവരങ്ങൾ നിലക്ക് ഇന്ന് പങ്കുവെക്കാൻ കഴിയും അബുദാബിയിലെ സഞ്ചാര നിയന്ത്രണത്തിൽ ഭാഗികമായ ഇളവുകൾ നൽകി അബുദാബിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിന് തന്നെ ഇനിയും പ്രത്യേക അനുമതി വേണ്ട എന്നാൽ അബുദാബിയിലേക്ക് തിരിച്ചു വരുന്നതിന് പോലീസ് വെബ്സൈറ്റിൽ നിന്ന് മൂവിംഗ് പെർമിറ്റ് എടുക്കണം തൊഴിലാളികൾ അബുദാബിയിലേക്ക് വരുന്നതിനും പോകുന്നതിനുമുള്ള വിലക്ക് തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ദുബായിൽ കോവിഡ് നിയന്ത്രണ വിധേയമായതായി ദുബായ് കോവിഡ് പത്തൊമ്പത് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ മേധാവി ഡോക്ടർ അമീർ അഹമ്മദ് ഷെരീഫ് ഉയർന്ന തോതിലുള്ള രോഗമുക്തിയും അണുബാധകളുടെ എണ്ണം കുറയുന്നതും അതിൻ്റെ അടയാളമാണ് എമ്രേറ്റിലെ നിരവധി ആശുപത്രികളിൽ പുതിയതായി കോവിഡ് പത്തൊമ്പത് കേസുകൾ എത്തുന്നില്ല കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ അണുബാധയുടെ തോത് ഗണ്യമായി കുറഞ്ഞതായും അതേസമയം രോഗമുക്തി നിരക്ക് വർദ്ധിച്ചതായും അധികൃതർ അറിയിച്ചു കോവിഡ് വ്യാപന ഭീതിയിൽ നിർത്തിവെച്ച ഒട്ടകയോട്ട മത്സരങ്ങൾ ഓഗസ്റ്റിൽ പുനരാരംഭിക്കുമെന്ന് യു എ ഇ ദുബായിലെ മർമൂം ട്രാക്കിലാണ് ഓട്ടകയോട്ട മത്സരങ്ങൾ നടക്കുകയെന്ന് യു എ ഇ ക്യാമൽ റേസിംഗ് ഫെഡറേഷൻ അറിയിച്ചു സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ നൂറുകണക്കിന് പ്രതിവാര മത്സരങ്ങൾ നടക്കാറുണ്ടെങ്കിലും കൊറോണ വൈറസ് ബാധ മൂലം ഇത്തവണ ഇതെല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക ദുബായിൽ ഒരു മലയാളി കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു കണ്ണൂർ കല്യാശ്ശേരി ഇരുനാവ് സ്വദേശി പടിഞ്ഞാറെപ്പുരയിൽ ലത്തീഫാണ് മരിച്ചത് ദുബായിൽ ടാക്സി ഡ്രൈവർ ആയിരുന്നു ദുബായിൽ കുട്ടികളുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് അവബോധമുണ്ടായിരിക്കുന്നതിന് അവ ക്ഷമിക്കണം അവബോധമുണ്ടാക്കുന്നതിന് ദുബായ് പോലീസ് പുറത്തിറക്കിയ ഗെയിം ആപ്ലിക്കേഷൻ വലിയ സ്വീകാര്യതയാണെന്ന് അധികൃതർ മൈ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന പേരിലുള്ള ഗെയിം ആപ്ലിക്കേഷൻ പതിനായിരക്കണക്കിന് കുട്ടികൾക്കാണ് കുട്ടികളാണ് ഡൗൺലോഡ് ചെയ്തത് കുട്ടികൾ വിനോദത്തിലൂടെ പൗരവകാശം മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുകയാണ് ഗെയിം ആപ്ലിക്കേഷൻ്റെ ഉദ്ദേശമെന്നും അധികൃതർ അറിയിച്ചു ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളുടെ വേനലവധി ഒരു മാസമായി വെട്ടിക്കുറയ്ക്കുവാൻ അനുവാദം നൽകി ഖത്തർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ അധികൃതരുടെയും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും അഭ്യർത്ഥനകളെ മാനിച്ചാണ് മന്ത്രാലയത്തിന്റെ നടപടി ഇതോടെ ജൂലൈ മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയാകും വേനലവധി സെപ്റ്റംബർ ഒന്നിന് സ്കൂളുകൾ തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു കുവൈറ്റിലെ പ്രവാസികൾക്ക് താമസരേഖ പുതുക്കുന്നതിനും താൽക്കാലിക വിസയിലുള്ളവർക്ക് സാധാരണ വിസയിലേക്ക് മാറുന്നതിനും ഓൺലൈൻ സംവിധാനം പ്രവർത്തനക്ഷമമാക്കിയതായി സർക്കാർ അറിയിച്ചു സ്പോൺസർമാർക്ക് അവരുടെ തൊഴിലാളികളുടെ വിസ പുതുക്കുവാനും ആശ്രിത വിസയിലുള്ളവർക്ക് തങ്ങളുടെ കുടുംബത്തിന്റെ താമസരേഖ പുതുക്കാനും ഇതുവഴി സാധിക്കും ഖത്തറിലെ പ്രവാസികളുടെ തിരികെ യാത്രയ്ക്കായി എംബസിയിൽ രജിസ്റ്റർ ചെയ്തു രജിസ്ട്രേഷൻ നമ്പർ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ലിങ്ക് നൽകി ഖത്തർ ഇന്ത്യൻ എംബസി നടപടി രജിസ്ട്രേഷൻ നമ്പർ തേടി നിരവധി പേർ എംബസിയുമായി ബന്ധപ്പെടുന്ന സാഹചര്യത്തിൽ കോവിഡിനെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അബുദാബിയിൽ വീടുകളിലെത്തി കോവിഡ് പരിശോധനകൾ നടത്തും പരിശോധന നടത്താൻ സാഹചര്യമില്ലാത്ത താമസക്കാർക്കും പ്രായമായവർക്കും സ്ക്രീനിങ് കേന്ദ്രങ്ങൾ സന്ദർശിക്കേണ്ടതില്ല താമസക്കാർക്ക് എളുപ്പത്തിൽ ആരോഗ്യ സംരക്ഷണം നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അബുദാബി ഹെൽത്ത് സർവീസ് കമ്പനി വ്യക്തമാക്കി സൗദിയിൽ കൊറോണ വ്യാപനം തടയുന്ന തടയുന്നതിനും മുൻകരുതൽ പ്രതിരോധ നടപടികൾ ലംഘിക്കുന്ന നീതിന്യായ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ മന്ത്രാലയം തീരുമാനിച്ചു ഇക്കാര്യം അറിയിച്ച് മന്ത്രാലയത്തിന് കീഴിലെ മുഴുവൻ വകുപ്പുകൾക്കും ഡിപ്പാർട്ട്മെന്റുകൾക്കും സർക്കുലർ അയച്ചു മുൻകരുതൽ പ്രതിരോധ നടപടികൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികൾക്ക് പുറമെയാണ് നീതിന്യായ മന്ത്രാലയം സ്വന്തം നിലയ്ക്ക് ശിക്ഷകൾ നടപ്പാക്കുന്നത് യു എ കമ്പനികൾക്കെല്ലാം നിർബന്ധമായും ഇക്കണോമിക് സബ്സ്റ്റൻസ് റെഗുലേഷൻ വിവരങ്ങൾ നൽകാൻ വീഴ്ച ആയിരുന്നെന്ന് അധികൃതർ വിവരങ്ങൾ നൽകാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ഉള്ളത് വാറ്റ് പോലെ തന്നെ യു എ ഇ നടപ്പാക്കുന്ന ശക്തമായ സാമ്പത്തിക നടപടിയാണ് ഇ എസ് ആർ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് നടത്തുന്ന നികുതി ഒഴിവാക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവയാണ് തുടങ്ങിയവ തടയാനാണിത് വിവരങ്ങൾ നൽകാതിരുന്നാൽ ഒരു ലക്ഷം മുതൽ പത്തു ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും ഖത്തറിലെ പ്രവാസികളുടെ തിരികെ യാത്രയ്ക്കായി എംബസിയിൽ രജിസ്റ്റർ ചെയ്തു രജിസ്ട്രേഷൻ നമ്പർ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ലിങ്ക് നൽകി ഖത്തർ ഇന്ത്യൻ എംബസി ഉപയോഗ്യമല്ലാത്ത ടയറുകൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി ഇത്തരം കേസുകളിൽ അഞ്ഞൂറ് ദൃഹം പിഴ ചുമത്തി വാഹനം ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ എടുക്കുമെന്നും പോലീസ് അറിയിച്ചു നിയമലംഘ ലംഘകർക്ക് നാല് ബ്ലാക്ക് പോയിന്റുകളും നൽകും താപനില നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ കൂടുതലായി ഉയരുന്ന വേനൽക്കാലത്ത് കാലാവധി തീർന്ന ടയറുകളും അബുദി ഉപയോഗം മൂലം ദ്രവിച്ച ടയറുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പോലീസ് പറഞ്ഞു കുവൈറ്റിൽ പോസ്റ്റൽ സർവീസുകൾ ജൂൺ ഇരുപത്തി ഒന്നിന് പുനരാരംഭിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു പോസ്റ്റ് ഓഫീസുകളിൽ മുപ്പത് ശതമാനം ജീവനക്കാരെ വെച്ചാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക ആരോഗ്യ മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്ന് തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് എണ്ണൂറ്റി ഒൻപത് പേർ രോഗമുക്തി നേടി ഒരാൾ മരണമടഞ്ഞു കണ്ണൂരിൽ എക്സൈസ് വകുപ്പിലെ ഡ്രൈവർ ഇരുപത്തിയെട്ടുകാരനായ കെ പി സുനിലിന്റെ മരണത്തോടെ സംസ്ഥാനത്തെ ആകെ മരണം ഇരുപത്തി ഒന്നായി ഇന്ന് രോഗം ബാധിച്ചവരിൽ അറുപത്തി പേർ വിദേശത്ത് നിന്നും ഇരുപത്തി ഒൻപത് പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് സമ്പർക്കത്തിലൂടെ മൂന്ന് പേർക്കും രോഗം ബാധിച്ചു ഇതോടെ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ടായി ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഇല്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇരുപത്തെട്ടുകാരനായ ബാധിച്ച് മരണമടഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ഇന്ന് രോഗം ബാധിച്ചവരിൽ അറുപത്തഞ്ച് പേർ വിദേശത്തു നിന്ന് വന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ ഇരുപത്തൊൻപതാണ് സമ്പർക്കം വഴി മൂന്ന് പേർക്കാണ് രോഗം ബാധിച്ചത് രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുടെ എടുത്താൽ മഹാരാഷ്ട്ര പന്ത്രണ്ട് ഡൽഹി ഏഴ് തമിഴ്നാട് അഞ്ച് ഹരിയാന ഗുജറാത്ത് രണ്ട് വീതം ഒറീസ ഒന്ന് സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോക്താക്കൾക്ക് സബ്സിഡി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ബിൽ തുകയടക്കം അമ്പത് ശതമാനം വരെ സബ്സിഡി നൽകും സർക്കാരിന് കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെങ്കിലും ലക്ഷം ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വൈദ്യുതി ബില്ലിനെ കുറിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന അഞ്ഞൂറ് വാട്ടിൽ താഴെ ലോഡ് ഉള്ളവർക്ക് വൈദ്യുതി സൗജന്യമാണ് പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആയിരം വാട്ടിൽ താഴെ ലോഡ് ഉള്ളവർക്ക് യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസയാണ് നിരക്ക് അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അധിക ഉപഭോഗം മൂലമുണ്ടാകുന്ന തുകയുടെ വർധനവിന്റെ പകുതി സബ്സിഡി നൽകും പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇത്തവണ അധിക ഉപഭോഗം മൂലമുണ്ടായ ബിൽ തുകയുടെ വർധനവിന്റെ മുപ്പത് ശതമാനമാകും സബ്സിഡിയായി അനുവദിക്കുക നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വർധനവുള്ളവർക്ക് സബ്സിഡി നൽകും വൈദ്യുതി നിരക്കുകളിലോ യാതൊരു വ്യത്യാസവും ഇപ്പോൾ വരുത്തിയിട്ടില്ല കോവിഡ് പശ്ചാത്തലത്തിൽ ബില്ലടച്ചില്ല എന്ന കാരണത്താൽ ആരുടെയും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു ലോക്ക്ഡൌൺ കാലയളവിലെ വൈദ്യുതി ബിൽ അടയ്ക്കാൻ മൂന്ന് തവണയാണ് അനുവദിച്ചിരുന്നത് ഇത് അഞ്ചു തവണയായി നീട്ടി ഇളവുകളുടെ ഭാഗമായി വൈദ്യുതി ബോർഡിന് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ അധിക ബാധ്യതയാണ് ഉണ്ടാവുക എന്നാൽ ഇതിന്റെ ഗുണം തൊണ്ണൂറ് ലക്ഷം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം പ്രവാസികൾക്ക് ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് കേരളം ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കിറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എയർലൈൻ കമ്പനികളുടെയും എംബസികളുടെയും അനുവാദവും സഹകരണവും ഇതിന് ആവശ്യമുണ്ട് നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കണം ജാഗ്രതയിൽ വീഴ്ച വരുത്തിയാൽ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു റാപ്പിഡ് ടെസ്റ്റിന് സൗകര്യമില്ലാത്തതോ അതിന് പ്രയാസം നേരിടുന്നതോ ആയ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവാസികളുടെ കോവിഡ് പരിശോധനയ്ക്കാവശ്യമായ ട്രൂനാറ്റ് ടെസ്റ്റ് കിറ്റ് ലഭ്യമാക്കാനാണ് സർക്കാർ നടപടി യു എയിലും ഖത്തറിലും ഇപ്പോൾ പരിശോധനാ സംവിധാനമുണ്ട് കിറ്റുകൾ ലഭ്യമാക്കുന്നതിനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എനിക്കിതൊന്നും ശാരീരിക അകലം പാലിക്കുന്നില്ല ശക്തമായ വേണ്ടതുണ്ട് എന്നാണ് ും സംസ്ഥാനത്ത് വരുന്ന കണക്കുകൾ നമ്മുടെ ജാഗ്രത കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തിൽ സർക്കാർ ക്രമീകരണം വരുത്തി ആളുകൾ മാത്രം ഒരു സമയം ഓഫീസിൽ ഉണ്ടായാൽ മതി ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ സുരക്ഷയൊരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എയർലൈൻ കമ്പനികളുടെ സഹകരണവും ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ അനുവാദവും ഇതിന് ആവശ്യമുണ്ട് അതില്ലാത്ത സൗദി അറേബ്യ കുവൈത്ത് ബഹ്റിൻ ഒമാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഇത് സഹായിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി എക്സൈസ് ഉദ്യോഗസ്ഥനും കണ്ണൂർ ബ്ലാത്തൂർ സ്വദേശിയുമായ സുനിൽ കെ പി ആണ് കണ്ണൂർ പരിയായം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മരിച്ചത് ഇരുപത്തെട്ട് വയസ്സുകാരനായ സുനിലിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഞായറാഴ്ച മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോൾ തന്നെ രോഗം മൂർച്ഛിച്ച നിലയിലായിരുന്നു അതേസമയം സമ്പർക്കത്തിലൂടെ രോഗബാധ റിപ്പോർട്ട് ചെയ്ത് കണ്ണൂർ നഗരത്തിലും പട്ടിയൂർ കല്യാട് പഞ്ചായത്തിലും ഏർപ്പെടുത്തി ഈ മാസം പതിനാലിനാണ് കടുത്ത പനിയും ശ്വാസ തടസ്സവുമായി സുനിലിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് പ്രത്യേക ഐ സിയുവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരവേ പതിനേഴാം തീയതി കോവിഡ് സ്ഥിരീകരിച്ചു വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും രാവിലെ ഒൻപത് അൻപത്തിയഞ്ചിന് മരിച്ചു കടുത്ത ന്യൂമോണിയ ബാധിച്ച് ശ്വാസകോശത്തിന് ക്ഷതം സംഭവിച്ചതും രക്തസമ്മർദ്ദം താഴ്ന്നതും മരുന്നുകളോട് പ്രതികരിക്കാത്തതുമാണ് മരണത്തിലേക്ക് നയിച്ചത് പ്രായം കുറഞ്ഞ വ്യക്തി മറ്റു രോഗങ്ങൾ ഇല്ല എന്നീ കാരണങ്ങൾ കൊണ്ട് സുനിൽ മരണം ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് കണ്ണൂർ ഡി എംഒ ഡോക്ടർ കെ നാരായണ നായിക് പറഞ്ഞു തീവ്രത കൂടിയ വൈറസ് ബാധയാണോ എന്ന കാര്യവും മെഡിക്കൽ ഹിസ്റ്ററിയും വിശദമായി പരിശോധിക്കുമെന്നും ഡി എംഒ അറിയിച്ചു അപ്പോൾ അദ്ദേഹത്തിന് എവിടെന്നാണ് ഇത് കിട്ടിയത് ഈ വൈറസിൽ വൈറസിലെന്ന് പല സ്ട്രെയിൻസും രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിൻ്റെ ഇമ്മ്യൂണിറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതെല്ലാം പരിശോധിക്കുന്നത് നമ്മളിപ്പോൾ എന്തായാലും ഇതൊരു ഒരു പേടിക്കേണ്ട സിറ്റുവേഷൻ എന്നാണ് എന്താ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഇത്രയും വയസ്സ് കുറഞ്ഞുള്ള ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ആളാണ് നമുക്ക് ഇവിടെ കണ്ണൂരിൽ മരണപ്പെട്ടത് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം കണ്ടെത്താൻ കഴിയാത്തതിനാൽ സുനിലിന് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സുനിലിന് നൂറ്റി അൻപതോളം പേരുമായി പ്രാഥമിക സമ്പർക്കം കണ്ടെത്തിയതിനാൽ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കി പടിയൂർ കല്യാട് പഞ്ചായത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുകയും ചെയ്തു ഉറവിടം കണ്ടെത്താനാകാതെ കണ്ണൂർ നഗരത്തിലെ താമസക്കാരനായ പതിനാല് വയസ്സുകാരന് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ടൗൺ ഉൾപ്പെടുന്ന കോർപ്പറേഷനിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് ഡിവിഷനുകളും അടച്ചിട്ടു ഒരാഴ്ചയോളം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ പതിനാല് വയസ്സുകാരനും നിരവധി പേരുമായി സമ്പർക്കം കണ്ടെത്തിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ കനത്ത ജാഗ്രത വേണമെന്നും ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും അറിയിച്ചു എം സന്തോഷ് കൈരളി ന്യൂസ് കണ്ണൂർ അതിർത്തിയിൽ ചൈന ധാരണ ലംഘിച്ചെന്ന് ആവർത്തിച്ച ഇന്ത്യ ചൈനീസ് നീക്കം ഏക നീക്കം ഏകപക്ഷീയമെന്നും കുറ്റപ്പെടുത്തൽ അതിർത്തിയിൽ കനത്ത ജാഗ്രത തുടരുകയാണ് അതിന് കടന്ന പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്ക് അനുമതി പതിനയ്യായിരം സൈനികരെ ലഡാക്കിലെ അതിർത്തി മേഖലകളിൽ വിന്യസിച്ചു സൈനികരെ കാണാതായിട്ടില്ലെന്ന് സേനയുടെ വിശദീകരണം ചൈനയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ റെയിൽവേ ചൈനീസ് കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കി കിഴക്കൻ ലഡാക്കിലെ സംഘർഷത്തിന് പിന്നിൽ ജൂൺ ആറിന് ഇരുരാജ്യങ്ങളും ഉണ്ടാക്കിയ ധാരണ ചൈന ലംഘിച്ചതാണ് കാരണമെന്ന് ആവർത്തിക്കുകയാണ് ഇന്ത്യ ഏകപക്ഷീയവും ആസൂത്രിതവുമായി ചൈന നടത്തിയ നീക്കമാണ് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണെന്നും മുന്നറിയിപ്പ് ഏറ്റവും നയതന്ത്ര ട്ടിലും നയതന്ത്രതലത്തിലും ഇരുരാജ്യങ്ങളും ആശയവിനിമയം തുടരുകയാണെന്ന് വിശദീകരിച്ച സർക്കാർ ഒരു സൈനികനെയും കാണാതായിട്ടില്ലെന്ന് ഉറപ്പു നൽകി സൈനികർ സായുധരായിരുന്നുവെന്നും ചൈനീസ് സേനയുമായുള്ള സംഘർഷത്തിൽ വർഷങ്ങളായുള്ള ധാരണ പ്രകാരം തൂക്കുകൾ ഉപയോഗിച്ചില്ലെന്നും വിദേശകാര്യമന്ത്രി ജാഗ്രത തുടരുകയാണ് കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിൽ മാത്രം പതിനയ്യായിരം സൈനികരെ വിന്യസിച്ചു അതിർത്തി കടന്ന് ഇനിയും ചൈനീസ് പ്രകോപനമുണ്ടായാൽ അതേ നാണയത്തിൽ ശക്തമായി തിരിച്ചടിക്കാനാണ് സൈന്യത്തിന് ലഭിച്ച നിർദ്ദേശം ഗൽവാനിൽ സംഘർഷമുണ്ടായ ശേഷം ഇന്ന് മൂന്നാം തവണയും ഉന്നത ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി ചൈനയ്ക്കെതിരായ പ്രതിഷേധം തുടരവെയാണ് ചൈനീസ് കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാനുള്ള റെയിൽവേയുടെ തീരുമാനം കാൺപൂരിനും കാൻപൂരിനും മുഗൾസരായിക്കുമിടയിലുള്ള ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിലെ സിഗ്നലിംഗ് ടെലികമ്യൂണിക്കേഷൻ ജോലികൾ ചെയ്യാൻ ബീജിംഗ് നാഷണൽ റെയിൽവേ റിസർച്ചിനും ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിഗ്നൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പിനും നൽകിയ നാനൂറ്റി കോടി രൂപയുടെ കരാറാണ് റെയിൽവേ റദ്ദാക്കിയത് പദ്ധതി നടപ്പാക്കുന്നതിലെ മെല്ലെപ്പോക്കാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഗൽവാൻ താഴ്വരയിൽ ചൈനീസ് സൈനികരുമായി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച കേണൽ സന്തോഷ് ബാബുവിന്റെ സംസ്കാര ചടങ്ങുകൾ സ്വദേശമായ തെലങ്കാനയിൽ നടന്നു ജവാൻ സുനിൽകുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ സ്വദേശമായ പട്നയിലും നടന്നു വീരമൃത്യു വരിച്ച പഞ്ചാബിലെ ജവാൻമാർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയും മക്കൾക്ക് ജോലിയും പ്രഖ്യാപിച്ചു ഒഡീഷ സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം നൽകും ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറിയ ചൈനീസ് സേനയെ തുരുത്താൻ മുന്നിൽ നിന്ന കേണൽ സന്തോഷ് ബാബുവിനും സൈനികർക്കും രാജ്യത്തിന്റെ കണ്ണീരിൽ കുതിർന്ന പ്രണാമം പ്രത്യേക വിമാനത്തിൽ ഹൈദരാബാദിലെ ഹക്കിംഗ് വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലെത്തിച്ച കേണൽ സന്തോഷ് ബാബുവിന്റെ ഭൗതികദേഹം സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി ഏറ്റുവാങ്ങി സ്വദേശമായ സൂര്യപേട്ടിലേക്കുള്ള അന്ത്യയാത്രയിൽ നൂറുകണക്കിന് പേർ അനുഗമിച്ചു ദില്ലി മുതൽ ഭാര്യയും രണ്ടു മക്കളും നിറഞ്ഞ കണ്ണോടെ ഒപ്പമുണ്ട് ദേശീയ പതാകയേന്തി കേണലിന് ആദരമർപ്പിച്ച ജനത കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ നമ്രശിരസ്കരായി സൈനിക സ്കൂളിലും ദേശീയ ഡിഫൻസ് അക്കാദമിയിലും പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തിനാലിൽ സൈനിക സേവനം ആരംഭിച്ച കേണൽ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിലും അംഗമായിരുന്നു വീരമൃത്യു വരിച്ച മറ്റൊരു സൈനികൻ സുനിൽകുമാറിന്റെ ഭൗതികദേഹം സ്വദേശമായ പട്നയിലെ തരാനഗർ വില്ലേജിൽ സംസ്കരിച്ചു ആയിരക്കണക്കിന് പേരാണ് അന്ത്യയാത്രയിലും സംസ്കാര ചടങ്ങിലും പങ്കെടുത്തത് ബീഹാറിൽ നിന്നുള്ള അഞ്ചു സൈനികർക്കാണ് ഗൽവാനിൽ ജീവൻ നഷ്ടമായത് ഭജ്പൂർ സ്വദേശി ചന്ദർകുമാർ വൈശാലിയിൽ നിന്നുള്ള ജയ്കിഷോർ സിംഗ് സമസ്തിപൂരിൽ നിന്നും അമൽകുമാർ സഹസ്രയിലെ കുന്നൻകുമാർ പഞ്ചാബ് സർക്കാർ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച പഞ്ചാബ് സ്വദേശികളായ നാല് സൈനികർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചു മക്കൾക്ക് ജോലിയും നൽകും ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി വിരമിക്കാനിരിക്കെയാണ് ഒഡീഷയിലെ ഭുവനേശ്വർ സ്വദേശിയായ സുബൈദർ നന്ദുറാം സോറൻ ഗൽവാൻ താഴ്വരയിൽ വീരമൃത്യു വരിച്ചത് രണ്ട് പെൺകുട്ടികളടക്കം മൂന്ന് മക്കളുള്ള സോറിന്റെ കുടുംബത്തിന് ഒഡീഷ സർക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു ഇരുളിന്റെ മറപറ്റി ചൈനീസ് സേന നടത്തിയ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് ഇരുപത് ജവാൻമാരെയാണ് കൈരളി ന്യൂസ് പ്രവാസി വാർത്ത ശുഭരാത്രി